എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ചു തല്ലിക്കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. നരസിംഹം സിനിമയിലെ ഈ ഡയലോഗ് കേട്ട് കൈയടിച്ചവർ കേൾക്കാൻ, സിനിമയിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പൊളിച്ചെഴുതുകയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ്. ജനപ്രിയ സിനിമകളിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ മാറ്റിക്കുറിക്കുന്നതിനുള്ള പുതിയ ക്യാമ്പയിനുമായിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പ് എത്തിയിരിക്കുന്നത്. പൊളിച്ചെഴുത്ത് എന്ന ഹാഷ്ടാഗിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സിനിമകളിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ മാറ്റിയെഴുതി വകുപ്പിന്റെ പൊളിച്ചെഴുത്ത് ക്യാമ്പയിൻ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യാം. ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവ വനിതാ ശിശു വികസന വകുപ്പിന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ക്യാമ്പയിൻ്റെ ഭാഗമായി ആദ്യം പുറത്തുവിട്ട പോസ്റ്ററിൽ നരസിംഹം എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധ ഡയലോഗിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയിരിക്കുകയാണ്. ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രം ഐശ്വര്യ ചെയ്ത അനുരാധ എന്ന കഥാപാത്രത്തിനോട് പറയുന്ന ഡയലോഗിനാണ് മറുപടി വന്നിരിക്കുന്നത്. കാലുമടക്കി ചുമ്മാ തൊഴിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എരിഞ്ഞു തീരുമ്പോൾ നെഞ്ച് തല്ലിക്കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം, പറ്റുമെങ്കിൽ കയറിക്കോ എന്ന ഇന്ദുചൂടൻ്റെ ഡയലോഗിന് ഹാ ബെസ്റ്റ്, അടിമ അവൻ വേറെ ആളെ നോക്കണം, ഇന്ദുചൂടൻ വണ്ടി വിട്ടോ എന്നാണ് പൊളിച്ചെഴുത്ത്. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധത നിറഞ്ഞ ഡയലോഗുകൾ ഇതിനു മുമ്പും ചർച്ചയായിട്ടുള്ളതാണ്. പൊളിച്ചെഴുത്ത് ക്യാമ്പയിനിൽ നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. മേലിൽ ഒരാണിൻ്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ കയ്യെ, അതെനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ നീയൊരു പെണ്ണായിപ്പോയി, വെറും പെണ്ണ് എന്ന ദ കിങ്ങിലെ ഡയലോഗിന് മറുപടിയായി അതേടോ പെണ്ണ് തന്നെ പെണ്ണ്, ആണധികാരത്തിൻ്റെ ഹുങ്കുമായി വരുന്ന എല്ലാ ജോസഫ് അലക്സുമാർക്കെതിരെയും ഇനിയും ഉയരും ഈ കയ്യ്, ഓർത്തുവെച്ചോ എന്ന് കമൻറ്റിൽ പറയുന്നു. വാത്സല്യത്തിലെ നമ്മൾ വന്നു കയറിയ പെണ്ണുങ്ങളാ, നമ്മൾ വേണം എവിടെയും താഴ്ന്നു കൊടുക്കാൻ, എന്നാലേ കുടുംബത്തിൽ സമാധാനമുണ്ടാകൂ എന്ന ഡയലോഗിനും മറുപടി എത്തിയിട്ടുണ്ട്. എൻ്റെ ഏട്ടത്തിയമ്മേ, കാലമൊക്കെ മാറി മാറണം, എൻ്റെ നേരെ കൈ പൊക്കിയാൽ പൊക്കിയവൻ വിവരമറിയും എന്നാണ് ഇതിന് വന്നിരിക്കുന്ന മറുപടി. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.